കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയുസ്സിലൊരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയൊരു പ്രഭാതം കണ്ടുണരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അനുവദിച്ച മനോഹരമായ നിമിഷത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെ വചനധാര എന്ന ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ ഒരു ദൈവവചന ചിന്തയുമായി ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്: പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു, തിരുനാമനിമിത്തം അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എത്ര അർത്ഥവത്തായ, എത്ര സുന്ദരമായ ഒരു വേദഭാഗമാണ്! പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളത്തെക്കുറിച്ചും ദാവീദ് പാടുന്നുണ്ട്. ഒരാടിനെ ഇടയൻ നടത്തുന്നത് പോലെ മഹായിടയനായ ദൈവം ഭക്തനാകുന്ന ദാവീദിനെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്, പച്ച പുൽപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് പച്ച പുൽപ്പുറം? എവിടെയാണ് സ്വസ്ഥതയുള്ള വെള്ളം? അതെപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? പച്ച പുൽപ്പുറം കാണണമെങ്കിൽ പ്രഭാത സമയം ഉണരണം. രാത്രി മുഴുവൻ പെയ്യുന്ന മഞ്ഞ് സസ്യലതാദികളുടെ തുമ്പിൽ പറ്റിപ്പിടിച്ച് പ്രഭാത സൂര്യൻ ഉദിക്കുമ്പോൾ ആ പുൽക്കുടിയുടെ തുമ്പിലുള്ള മഞ്ഞ് കണങ്ങൾ മുത്തുപോലെ ശോഭിക്കും. അതാണ് സ്വസ്ഥതയുള്ള വെള്ളം, അതാണ് പച്ചയായ പുൽപ്പുറം. വെയിലടിക്കുമ്പോൾ ഈ മഞ്ഞ് മാറിപ്പോകും. വെയിലടിക്കുമ്പോൾ ആ പുൽക്കുടികൾക്ക് വാട്ടം സംഭവിക്കും. സ്വസ്ഥതയുള്ള വെള്ളവും പച്ചയായ പുൽപ്പുറവും അനുഭവിക്കണമെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവസന്നിധിയിലേക്ക് അടുക്കണം. അതാണ് പാട്ടുകാരൻ പാടിയത്: അതിരാവിലെ തിരുസന്നിധി അണയും ഈ സമയേ. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവഭക്തന് നിശ്ചയമായും പച്ചപ്പുൽപ്പുറത്ത് മേയുവാനും സ്വസ്ഥതയുള്ള വെള്ളം പാനം ചെയ്യുവാനും അവന് സാധിക്കും. അത് നിമിത്തം അവൻ്റെ പ്രാണന് തണുപ്പും ആശ്വാസവും ലഭിക്കും. ഓരോ പ്രഭാതത്തിലും ഉണർന്ന് ദൈവമുഖം അന്വേഷിക്കുക. പച്ചയായ പുൽപ്പുറത്ത് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ ആ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് അനുഭവിക്കാം. ഈ ചെറിയ ചിന്തകളിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.